ഇന്നത്തെ വീഡിയോ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതെന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ തന്നെ കാണാം അപ്പം വീഡിയോ നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ നമ്മുടെ ഗസ്ഗസ് ഉണ്ടല്ലോ അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഒന്ന് ഡബിൾ സൈസ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനിയാണ് നമ്മുടെ എന്താ പറയുക ഡ്രിങ്കിൻ്റെ ആ ഒരു റെസിപ്പി ഞാനിവിടെ നല്ല ഐസോട് കൂടിയിട്ടുള്ള പാല് അതായത് ഫുള്ളായിട്ട് ഐസല്ല കുറച്ച് പാലും എന്നാൽ കുറച്ച് ഐസും ആയിട്ടുള്ള ഒരു പാ പാലാണ് എടുത്തിട്ടുള്ളത് അര ലിറ്റർ പിന്നെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് പിന്നെന്താന്ന് വെച്ചാൽ നമ്മളെ വരിക്കച്ചക്കില്ല നല്ല മധുരമുള്ള വരിക്കച്ചക്കയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് പാല് ഐസോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വരിക്കച്ചക്ക നോമ്പിനൊക്കെ കിട്ടിയാൽ നമുക്ക് പകലെങ്ങനെയും തിന്നാൻ കഴിയില്ല അപ്പോൾ രാത്രി ഒരു മടുപ്പൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ച് നല്ലൊരു ഷെയ്ക്ക് അടിക്കുക എന്നുള്ളത് അപ്പോൾ അതാ ഞാൻ വരിക്കച്ചക്കയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം അത് ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നാൽ ഞാനൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം പിന്നെ എന്താ പറയുക ഈ ഒരു ജ്യൂസ് എന്ന് വെച്ചാൽ ഷമാമില്ല ഷമാമിൻ്റെ ആയൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ നമ്മൾ കുടിക്കാൻ വെച്ചിരിക്കുന്ന ഗ്ലാസ്സിൽ കസ്കസ് ഇട്ട് പിന്നെ അതിൻ്റെ മോളോട്ടായിട്ട് ഇത് വെച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഷമാമുണ്ടല്ലോ അത് ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റായിട്ട് ട്രൈ ട്രൈ ചെയ്യാം കേട്ടോ കാരണം അതിൻ്റെ തന്നെ സെയിം ഫ്ലേവർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് മാത്രമല്ല കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് നമ്മൾ ജ്യൂസ് ചക്കയാണെന്ന് അറിയാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഷമാമിൻ്റെ ആ ഒരു ജ്യൂസാണെന്നെ പിന്നെന്താ പറയല് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും കുടിക്കുന്ന സമയത്ത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ അടിച്ച ഉടനെ തന്നെ കുടിക്കലായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കൈപ്പിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ ചക്ക ആയതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു ചെറിയൊരു കയ്പേ എന്തെങ്കിലും കുടിക്കാണ്ട് കഴിയാൻ പറ്റാത്ത ആ കയ്പ്പൊന്നുമില്ല പക്ഷെ ചെറിയൊരു കൈപ്പ് രസം വരുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിച്ചു കഴിഞ്ഞ് കുറച്ച് അടിച്ചു കഴിഞ്ഞപാട് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്